ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിൻ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി തൻ്റെ യജമാനെ രക്ഷിക്കുന്ന 5 ഡോഗ് ബ്രീഡ്സിനെ പറ്റിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഡോഗ്സിനെ കുറിച്ച് അറിയുന്നതിന്, പിന്നെ അതിൻ്റെ ഡയറ്റ് പ്ലാൻ, കെയറിങ് ട്രെയിനിങ് ഇതിനെയൊക്കെ കുറിച്ച് അറിയുന്നതിന് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ ബ്രീഡ് വൈസ് അതിൻ്റെ ഡയറ്റ് പ്ലാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൂടാണ്ട് നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഏറ്റവും മികച്ച ഗാർഡ് ഡോഗ് കാറ്റഗറിയിൽ നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് റോട്ട്വീലറാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡാണ് റോട്ട്വീലർ. വളരെ പവർഫുൾ ആയിട്ടുള്ള ബൈറ്റ് ഫോഴ്സ് ആണ് റോട്ട്വീലറിൻ്റെ ആദ്യത്തെ പ്രത്യേകത. പിന്നെ പരിചയമില്ലാത്തവരുടെ അടുത്ത് യാതൊരു അടുപ്പവും സ്നേഹവും കാണിക്കില്ല എന്നുള്ള ഒരു സ്വഭാവവും ഇവരെ വളരെ നല്ലൊരു ഗാർഡ് ഡോഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ഒരു ഘടകം തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് യാതൊരു പരിചയമില്ലാത്ത മൃഗങ്ങളാണെങ്കിലും ആൾക്കാരാണെങ്കിലും തൻ്റെ സ്ഥലത്തോട്ട്, അതായത് തൻ്റെ വീട്ടിലോട്ടൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അഗ്രഷൻ കാണിക്കുന്ന ഒരു സ്വഭാവവും ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ നമുക്കൊരു മികച്ച ഒരു ഗാർഡ് ഡോഗ് എന്ന് തന്നെ പറയാൻ പറ്റും. ചെറുപ്പം മുതലേ ചിട്ടയായിട്ടുള്ള പരിശീലനവും പിന്നെ ഈ ഡോഗും നിങ്ങളും തമ്മിൽ നല്ല ഒരു ബോണ്ടും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം ജീവൻ കളഞ്ഞു വരെ ഈ നായ് സംരക്ഷിക്കുന്നുള്ളതിൽ ഒരു സംശയവും. രണ്ടാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡോബർമാനെയാണ്. ഏതൊരു ഗാർഡ് ഡോഗിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ ഉറപ്പായിട്ടും ഉള്ള ഒരു സ്ഥാനം ഡോബർമാനായിരിക്കും. അവരുടെ ആ ഒരു നോട്ടവും ആ ഒരു മുഖവും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏതൊരാൾക്കും പേടി ഉണവാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നോട്ടവും മുഖഭാവവും ഉള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഡോബർമാൻ. അതുകൂടാണ്ട് തന്നെ ഇവർ വളരെ നല്ല അത്ലറ്റിക് ആയിട്ടുള്ളൊരു ഡോഗ് ബ്രീഡും കൂടിയാണ്. ഇവരുടെ ഒരു അത്ലറ്റിക് ബോഡിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാളാണെങ്കിലും ഇവരുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ മതിൽ ചാടി ഓടിയാൽ വരെ അവരുടെ കാര്യത്തിൽ തീരുമാനമാവുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കണ്ടു കഴിഞ്ഞാൽ ഭീകര ജീവിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും യജമാനിൻ്റെ അടുത്ത് വളരെയധികം സ്നേഹം കാണിക്കുന്ന ഡോഗ് ബ്രീഡ് തന്നെയാണ് ഡോബർമാൻ. ചെറുപ്പം മുതൽ റോട്ടിനെ പോലെ തന്നെ ചിട്ടയായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരണമെന്ന് മാത്രം. കൂടുതലും ഭക്ഷണത്തിനോട് ഫുഡ് അഗ്രഷൻ കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു ഗാർഡ് ഡോഗ് എന്ന് തന്നെ നമുക്ക് ഡോബർമാനെ പറയാൻ പറ്റും. ഫാം ഹൗസ്, പിന്നെ അതുകൂടാണ്ട് എസ്റ്റേറ്റ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, അല്ലാണ്ട് വീട്ടിലാണെങ്കിലും നമുക്ക് ഇവരെ നല്ല രീതിയിൽ തന്നെ വളർത്താം. പിന്നെ അത്യാവശ്യം സ്ഥല പശുവാണ്. ഇനി സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവർക്ക് ഡെയിലി എക്സസൈസ് കൊടുക്കേണ്ട ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഇവർ. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ എനർജറ്റിക് ആയ ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ ദിവസവും വർക്കൗട്ട് നിർബന്ധമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ഗാർഡ് ഡോഗ് എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഡോബർമാൻ. മൂന്നാമത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നതാണ് ജർമ്മൻ ഷെപ്പേർഡ്. ബെസ്റ്റ് ഗാർഡ് ഡോഗ്, ബെസ്റ്റ് വാച്ച് ഡോഗ്, പിന്നെ അതുകൂടാണ്ട് ബെസ്റ്റായിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഡോഗ്, പിന്നെ ഏതൊരു വ്യക്തിക്കും വളർത്താൻ പറ്റുന്ന, എന്താ പറയുക, എളുപ്പമായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ഗാർഡ് ഡോഗ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇവർ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയും കൂടി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അതേസമയം തന്നെ അധികം അഗ്രഷൻ കാണിക്കാത്ത ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ്. ബാക്കി നമ്മൾ ആദ്യം പരിചയപ്പെട്ട രണ്ട് ഡോഗ് ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ അത്രക്ക് അഗ്രഷൻ കാണിക്കില്ലെങ്കിലും അത്യാവശ്യം അഗ്രഷൻ കാണിക്കുന്ന ഡോഗ് ബ്രീഡ് തന്നെയാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇവരുടെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആൾക്കാർക്കും വളർത്താന്നുള്ളതാണ്. അധികം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ അത്രക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ബാക്കിയുള്ള രണ്ട് ഡോഗ് ബ്രീഡ്സും ഇതിൻ്റെയും കെയറിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടുതൽ കെയറിങ് നിങ്ങൾ കൊടുക്കേണ്ട ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. ഇതിന് ബ്രഷിങ് അത്യാവശ്യമാണ്. ഇത് 3 കോട്ടിലാണ് വരുന്നത്, ഷോർട്ട് കോട്ട്, മീഡിയം കോട്ട്,
പിന്നെ ലോങ് കോട്ട്. അതിൽ ഷോർട്ട് കോട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോങ് കോട്ടാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നര അടം ഒരു ദിവസം ഇടവിട്ടെങ്കിലും ബ്രഷിങ് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഷോർട്ട് കോട്ട് പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവരുടെ ഗാർഡിങ് എബിലിറ്റിനെ കുറിച്ച് പറയുകയെന്നുണ്ടെങ്കിൽ പോലീസ് ആർമി ഇതിലൊക്കെ ഇവരെ യൂസ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള ഗാർഡ് ഡോഗ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓണറിൻ്റെ അടുത്ത് ഇത്തിരിയും കൂടി ഫ്രണ്ട്ലി മെൻറ്റാലിറ്റി കൂടുതൽ കാണിക്കുന്ന ഒരു ഡോഗും കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഗാർഡ് ഡോഗിനെ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോഗിനെ വളർത്തണം എന്നുള്ളവർക്ക് ഒരു എക്സ്പീരിയൻസും ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അടുത്തതായിട്ട് നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് ഡോഗോ അർജന്റീനോ ആണ്. ബാക്കിയുള്ള ഡോഗ് ബ്രീഡ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയുക, ചെറിയൊരു പുലിക്കുട്ടി എന്ന് തന്നെ നമുക്ക് ഡോഗോ അർജന്റീനോനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇവർക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ പിറ്റ്ബുള്ളായിട്ട് ഏകദേശം സാമ്യം തോന്നുന്ന ഒരു ഡോഗ് ബ്രീഡാണ് ഡോഗോ അർജന്റീനോ. തൻ്റെ യജമാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുലിയെ വരെ വേട്ടയാടിക്കൊന്നിട്ടുള്ള ചരിത്രമുള്ള ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഡോഗോ. പിന്നെ അതുകൂടാണ്ട് ഇവർ വളരെ മികച്ച ഒരു കാവൽ നായ് കൂടിയാണ്. പിന്നെ അതുകൂടാണ്ട് ഫാമിലി ആയിട്ടാണെങ്കിലും നല്ല രീതിയിൽ പോകുന്ന ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഡോഗോ. പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്തും മൃഗങ്ങളുടെ അടുത്തും വളരെ അധികം അഗ്രഷൻ കാണിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ 10 രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ് ഡോഗോ അർജന്റീനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് നല്ലൊരു ഗാർഡ് ഡോഗ് എന്നും കൂടി പറയാൻ പറ്റും. യജമാൻ്റെ അടുത്ത് ശരിക്കും വളർത്തുകയെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹവും വിശ്വസ്തതയും കാണിക്കുന്ന ഒരു ഡോഗും കൂടിയാണ് ഇവർ. അവസാനമായിട്ട് നമ്മളുടെ ലിസ്റ്റിൽ വരുന്നത് നമ്മളുടെ നാടിൻ്റെ സ്വന്തം ബ്രീഡായിട്ടുള്ള നമ്മളുടെ നാടൻ നായ തന്നെയാണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യൻ പാരിഷ് ഡോഗ് എന്ന് പേരിട്ട് വിളിച്ച നമ്മളുടെ സ്വന്തം നാടൻ നായ്ക്കളാണ് അഞ്ചാമതായിട്ട് നമ്മളുടെ ഈ ലിസ്റ്റിൽ വരുന്നത്. ശൗര്യം കാണിക്കുന്നതിലാണെങ്കിലും യജമാന സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻ്റലിജൻസ് ബുദ്ധിശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ഫോറിൻ ബ്രീഡ്സിനോട് കിടപിടിച്ച് നിൽക്കുന്ന ബ്രീഡ് തന്നെയാണ് നമ്മളുടെ നാട്ടിലെ നായ്ക്കൾ. പിന്നെ അതുകൂടാണ്ട് ഇവരെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അഡോപ്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ അതുകൂടാണ്ട് രോഗപ്രതിരോധ ശേഷി വളരെ കൂടുതലാണ്. അതുകൂടാണ്ട് നമുക്ക് എന്താ പറയുക, നമ്മളുടെ വീട്ടിൽ തീരെ ചെലവ് ഇല്ലാണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ കൊടുത്തും ഇവരെ വളർത്താൻ പറ്റും എന്നുള്ളതും ഇവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു ഗാർഡ് ഡോഗിനെ അധികം ചിലവില്ലാണ്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇവർ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു നാടൻ നായിനെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഗാർഡിങ് എബിലിറ്റിയുടെ കാര്യത്തിലോ സ്നേഹത്തിൻ്റെ കാര്യത്തിലോ ഒരു കുറവും ഉണ്ടാവില്ല. ഫോറിൻ ബ്രീഡിൻ്റെ അതേ രീതിയിൽ തന്നെ കിടപിടിച്ച് നിൽക്കുന്ന ഒരു ബ്രീഡ് തന്നെയാണ് നമ്മളുടെ നാടിൻ്റെ സ്വന്തം ബ്രീഡായിട്ടുള്ള ഇവർ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഗാർഡ് ഡോഗായിട്ട് തോന്നിയേക്കുന്നത് ഏത് ഡോഗാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്, ദെൻ ഹാവ് എ നൈസ് ഡേ.